കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡികൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് സോ നമ്മൾ ഓൾറെഡി കമ്പനി എന്താണ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനീസ് ഡിസ് അഡ്ഡ്ഡ്വാൻറ്റേജസ് ഓഫ് കമ്പനീസ് ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതിനകത്ത് ഫീച്ചേഴ്സ് നിങ്ങളൊരു പത്ത് പന്ത്രണ്ട് ഫീച്ചേഴ്സ് മാത്രം പഠിച്ചാൽ മതി അതൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ടും വരുന്നത് ഡിസ് കേസിൽ മാത്രം ഓർക്കുക കമ്പനിയല്ലേ അപ്പോൾ കുറച്ച് പ്രൊസീജ്യറൽ ഫോർമാലിറ്റീസ് കൂടുതലായിരിക്കും ടാക്സ് റേറ്റ് കൂടുതലായിരിക്കും ഓണേഴ്സിന് വലിയ പവർ ഒന്നും കാണത്തില്ല അങ്ങനെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ആ ഒരു ഫസ്റ്റ് ക്ലാസ് നന്നായിട്ട് ബുക്കൊക്കെ വായിച്ച് പഠിച്ചു വെക്കുക ഇത് ഇപ്പം തന്നെ അങ്ങ് ചെയ്യണം ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് മെയിൻറ്റ് കൂടെ എടുത്ത് വെച്ച് ബുക്കിൽ എഴുതി അങ്ങ് വെച്ചേക്കണം ഇത്രേ ഉള്ളൂ ഈ സബ്ജക്റ്റ് പഠിക്കാനൊക്കെ സോ നമുക്ക് ഫസ്റ്റ് മിനിറ്റുകളില നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് അടക്കാം ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ എസ് എ ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ഇനി അതല്ല നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ എസ് എ വന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ടി വരില്ല എസ് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി ഈ മൂന്ന് സെക്ഷൻ കൂടെ നോക്കിയാൽ പോലും നമുക്കൊരു പത്തിരുപത്തഞ്ച് മാർക്കിനോളം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ടൈപ്സ് ഓഫ് കമ്പനീസ് അപ്പോൾ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന ടോപ്പിക് ഒരു കാരണവശാൽ നിങ്ങൾ ഒഴിവാക്കരുത് ഫസ്റ്റ് മൊഴിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കൽ ഒന്നാണ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഇത് കുറച്ച് അധികം ടൈപ്സ് ഉണ്ട് ഒന്നോ രണ്ടോ കമ്പനികളുടെ പേരല്ല ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ പറയുന്നത് ടൈപ്പ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ് ഞാനിപ്പോൾ ഇത് രണ്ട് ക്ലാസ് ആയിട്ടായിരിക്കും എടുക്കുന്നത് എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ പകുതി ടൈപ്പ് ഓഫ് കമ്പനീസും തൊട്ടടുത്ത ക്ലാസ്സിൽ ബാക്കി പകുതിയും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം ടൈപ്പ്സ് ഓഫ് കമ്പനീസ് എന്ന ടോപ്പിക്കായിട്ട് പഠിക്കാൻ ഓക്കെ സോ നിങ്ങൾ ഈ ടൈപ്പ്സ് ഓഫ് കമ്പനീസ് പഠിക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ചാർട്ടുണ്ട് ഈ ചാർട്ടിൻ്റെ പകുതിയെ ഉള്ളൂ ബാക്കി ഇവിടെയാണ് ഇത് രണ്ട് വലിയൊരു ചാർട്ടാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു ചാർട്ട് പറ്റുമെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുക നോക്കുക ടെക്സ്റ്റ് ഉള്ളത് തന്നെയാണ് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം അല്ലാതിപ്പം ടൈപ്സ് ഓഫ് കമ്പനീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലെക്കിൽ ലഗാനും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാതെ ആ ഗവൺമെൻറ് കമ്പനി പ്രൈവറ്റ് കമ്പനി പിന്നെന്തോ ഒരു വൺ മാൻ കമ്പനി പിന്നൊരു അങ്ങനെ പഠിച്ച് വെക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടത്തില്ല ഞാൻ പറയുന്ന പോലെ കേൾക്കുക ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമ്മുടെ കമ്പനി ക്ലാസിഫൈ ചെയ്യുവാണ് നമ്മുടെ കമ്പനിയുടെ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ സി ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കമ്പനി നിലവിൽ വരുന്ന രീതി ഇൻകോർപ്പറേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നിലവിൽ വരിക എന്നാണ് കമ്പനി നിലവിൽ വരുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഥവാ ഒരു കമ്പനി എങ്ങനെയാണ് നിലവിൽ വരുന്നത് ദ മോഡ് ഓഫ് ഇൻകോർപ്പറേഷൻ ക്ലിയർ ആകുന്നുണ്ടോ ആ കമ്പനി എങ്ങനെയാണ് ജനിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാറ്റ് ഈസ് കോൾഡ് ഇൻകോർപ്പറേഷൻ അപ്പോൾ ഒരു കമ്പനിയുടെ നിലവിൽ വരുന്ന രീതി അനുസരിച്ച് ഒരു കമ്പനി എൻകോർപ്പറേറ്റ് ആകുന്ന രീതി അനുസരിച്ച് ചാർട്ടേഡ് കമ്പനിയുണ്ട് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുണ്ട് രജിസ്റ്റേർഡ് കമ്പനിയുണ്ട് ഫോറിൻ കമ്പനിയുണ്ട് സി നോക്കൂ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ അകത്താണ് ചാർട്ടേഡ് കമ്പനി സ്റ്റാറ്റ്യൂട്ടറി കമ്പനി രജിസ്റ്റേഡ് കമ്പനി ഫോറിൻ കമ്പനി ഈ നാല് ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നിലവിൽ വരുന്നത് അതിൻ്റെ ബേസിലാണ് ചാർട്ടേഡ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഡ് ഫോറിൻ ഇങ്ങനെ നാല് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ വേറെ ഒന്നിൻ്റെയും ബേസിലല്ല ഈ കമ്പനി ഒരു കമ്പനി എങ്ങനെയാണ് നിലവിൽ വരുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ രീതിയിലാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ആകുന്നത് അതിൻ്റെ ബേസിലാണ് ചാർട്ടേഡ് കമ്പനി സ്റ്റാറ്റ്യൂട്ടറി കമ്പനി രജിസ്റ്റേർഡ് കമ്പനി ഫോറിൻ കമ്പനി ഇങ്ങനെ നാല് ക്ലാസിഫിക്കേഷൻ ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇനി ആ രജിസ്റ്റേർഡ് കമ്പനി നോക്കണേ ആ രജിസ്റ്റേഡ് കമ്പനിക്ക് തന്നെ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ രജിസ്റ്റേഡ് കമ്പനിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് കമ്പനീസ് എന്നും അൺലിമിറ്റഡ് എന്നും എന്തൊക്കെയാണ് ലിമിറ്റഡ് കമ്പനീസും അൺലിമിറ്റഡ് കമ്പനീസും ആ ലിമിറ്റഡ് കമ്പനിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരൻ്റിയും ഇത്രയും ഒരൊറ്റ ബ്രാഞ്ചാണ് മരത്തിൻ്റെ ഒരു ജില്ലയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ ഏതൊക്കെയാണ് ചാർട്ടേഡ് കമ്പനി സ്റ്റാറ്റൂട്ടറി കമ്പനി രജിസ്റ്റേർഡ് കമ്പനി ഫോറിൻ കമ്പനി അതിൽ തന്നെ രജിസ്റ്റേർഡ് കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ രജിസ്റ്റേർഡ് കമ്പനി വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ലിമിറ്റഡ് കമ്പനിയും അൺലിമിറ്റഡ് കമ്പനി കഴിഞ്ഞിട്ടില്ല ലിമിറ്റഡ് കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ലിമിറ്റഡ് ബൈ ഷെയർ എന്നൊരു കമ്പനിയും ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ഇതാണ് മരത്തിൻ്റെ ഒരു ചില്ല ഒരു ശാഖ ആയതേ ഉള്ളൂ ക്ലിയർ അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിലാണ് ഇത്രയും കാര്യം പഠിക്കാനുള്ളത് ഇത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനേ ആവുന്നുള്ളു ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ ഒരേ ഒരു ക്ലാസിഫിക്കേഷനാണിത് ഇങ്ങോട്ട് പോകും തോറും അത് വലത്തോട്ട് വലത്തോട്ട് പോകും തോറും ഇതൊക്കെ സബ് ക്ലാസിഫിക്കേഷനാണ് ഓൺലി വൺ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ദ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡിൻ ടു ചാർട്ടേഡ് കമ്പനി സ്റ്റാറ്റൂട്ടറി കമ്പനി രജിസ്റ്റേഡ് കമ്പനി ഫോറിൻ കമ്പനി രജിസ്റ്റേഡ് കമ്പനി ക്ലാസിഫൈഡിൻ്റ് ടു ഏതൊക്കെയാ ലിമിറ്റഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡിൻ്റ് ടു ലിമിറ്റഡ് ബൈ ഷെയർ ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കിടക്കാമല്ലോ ഇത് ഓരോന്നും എന്താന്ന് ഞാൻ പറഞ്ഞു തരണ്ടേ ചുമ്മാ ഇങ്ങനെ പേര് എന്ത് കാര്യം അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടേ ഡീറ്റെയിൽസ് എടുക്കാം ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആദ്യത്തത് ചാർട്ടേഡ് കമ്പനിയാണ് ഈ ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആണ് ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇന്ത്യക്കായിട്ട് കുറേ നിയമങ്ങളൊക്കെ വന്നത് അപ്പോൾ ഈ നാൽപ്പത്തി ഏഴിന് മുൻപ് ഇവിടെ ആരായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു സി നമ്മുടെ കമ്പനീസ് ആക്റ്റും അതും ഇതുമെല്ലാം ഇന്ന് നിലവിൽ വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത് തൊണ്ണൂറ്റി അമ്പത്താറിലാണ് അതിനുശേഷം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നാണ് എന്തോ ആയിക്കോട്ടെ നമുക്കറിയാം പണ്ട് കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടൻ്റെ റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ ഫോം ചെയ്ത കമ്പനികളെയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് നിലവിൽ ഇങ്ങനത്തെ കമ്പനീസ് ഇന്ത്യയിൽ ഇല്ല സി ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ് കുട്ടികളെ ഈ കമ്പനി നിലവിൽ വന്ന രീതി ചാർട്ടേഡ് കമ്പനി എങ്ങനെയാണ് നിലവിൽ വന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ചല്ല എ ചാർട്ടേഡ് കമ്പനി ഈസ് വൺ കമ്പനിസ് ഇൻകോർപ്പറേറ്റഡ് കണ്ടോ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോം ചെയ്യുക എന്നേ ഉള്ളൂ അല്ലാതെ അത് യു ഇൻകോർപ്പറേഷൻ എന്തോ വലിയ വാക്കാണ് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നല്ല ജസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു കമ്പനി തുടങ്ങുന്നതിനെയാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളു കാ സംഭവം അപ്പോൾ ചാർട്ടേഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർ എ സ്പെഷ്യൽ ചാർട്ടർ ഗ്രാൻഡഡ് ബൈ ദ കിങ് ഓർ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് പണ്ട് ഇംഗ്ലീഷിൽ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് തുടങ്ങിയതെല്ലാം ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ സ്പെഷ്യൽ ഉത്തരവ് പ്രകാരം അതാണ് ആ കമ്പനിയുടെ തുടക്കത്തിൻ്റെ ബേസ് അല്ലാതെ പ്രത്യേക ഒരു ഇന്ത്യൻ കമ്പനീസ് ആക്ട് പോലെ ഒരു ആക്ട് അനുസരിച്ചല്ല ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ആജ്ഞാപ്രകാരം തുടങ്ങുന്നൊരു സംഭവമാണ് ഓക്കെ അത് രാജാവിൻ്റെ രാജ്ഞ സ്പെഷ്യൽ ചാർട്ടർ അതായത് സ്പെഷ്യൽ ഒരു നിയമം അനുസരിച്ചാണ് ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ നിയമം അനുസരിച്ച് ഇവിടെ തുടങ്ങിയ കമ്പനിയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം കണ്ടോ ചാർട്ടേഡ് കമ്പനി ഇപ്പം റയർലി ഫൗണ്ടാണ് ഇപ്പം ഇക്കാര്യം ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരല്ലല്ലോ ഇന്ത്യക്കാർ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് വരുന്ന കമ്പനികളെയാണ് അല്ലെങ്കിൽ വന്നിരുന്ന കമ്പനികളെയാണ് നമ്മൾ ചാർട്ടേഡ് കമ്പനീസ് എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഓർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതും കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധമില്ല പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നതാണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്പനി നിയമപരമായ കമ്പനീസ് അത നോക്കി സ്റ്റാറ്റുവട്ടറി കമ്പനീസ് വൺ വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ അതായത് നമ്മുടെ ഇന്ത്യ നമ്മുടെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ പ്രത്യേക ഒരു നിയമം പാസ്സാക്കിയിട്ടാണ് ആ കമ്പനി തുടങ്ങുന്നത് ഇപ്പം എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെയൊക്കെ പറയുന്ന കോർപ്പറേഷനുകൾ ഈ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം കമ്പനീസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻ്റിലും നിയമസഭയിലും പ്രത്യേക നിയമം പാസാക്കിയാണ് സർക്കാർ ഇത്തരം കോർപ്പറേഷനുകൾ തുടങ്ങുന്നത് എൽ ഐ സി എഫ് സി ഐ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന ഒരു ഇമേജിലാണ് ഇവിടെ ഒന്നും തന്നെയും ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനെ പറ്റി പറയുന്നില്ല അപ്പോൾ ചാർട്ടേഡ് കമ്പനി എന്താ ചാർട്ടേഡ് കമ്പനി ഫോം ചെയ്യുന്നത് ബ്രിട്ടീഷിൽ ബ്രിട്ടനിലെ കിങ് അല്ലെങ്കിൽ ക്യൂനിൻ്റെ സ്പെഷ്യൽ ചാർട്ടർ അത് വാങ്ങിക്കൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലോ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ നിയമസഭയിലോ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് തുടങ്ങുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതാണ് ശരിക്കും നമ്മൾ പഠിക്കാനുള്ളത് രജിസ്റ്റേർഡ് കമ്പനി ആ ഇവിടെയാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അനുസരിച്ചുള്ള രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾ വരുന്നത് ഇതിനെപ്പറ്റിയാണ് ശരിക്കും നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാനുള്ളത് രജിസ്റ്റേഡ് കമ്പനിക്കകത്താണ് ശരിക്കും നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അപ്ലൈ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അനുസരിച്ച് ഒരു കമ്പനി എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്തിട്ടാണ് രജിസ്റ്റേർഡ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ രാജാവും വേണ്ട രാജിയും വേണ്ട സർക്കാർ പാർലമെൻ്റിലും പാസ്സാക്കേണ്ട നിയമസഭയിലും പാസ്സാക്കേണ്ട നമ്മൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പറയുന്ന പോലെ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന രജിസ്റ്റേർഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം ആ രജിസ്റ്റേർഡ് കമ്പനിയിലാണ് ഈ മെമോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എല്ലാം വരുന്നത് അപ്പം ശരിക്കും ഈ ഒരു ടൈപ്പ് കമ്പനി രജിസ്റ്റേർഡ് കമ്പനി എന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഈ സബ്ജക്റ്റ് മുഴുവനും പഠിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ച് ചാർട്ടേഡ് കമ്പനിയെ പറ്റിയോ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ പറ്റിയോ വലുതായിട്ട് പഠിക്കാനില്ല സോ അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷനിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് രജിസ്റ്റേഡ് കമ്പനീസ് രജിസ്റ്റേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് രജിസ്റ്റേഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് രജിസ്റ്റർ ചെയ്തത് ആവാം ഇപ്പോഴാണെങ്കിൽ ടൂ തൗസൻഡ് തേർട്ടീൻ രജിസ്റ്റേഡ് കമ്പനിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഇതിങ്ങനെന്താ നിങ്ങൾ ബുക്കിൽ എഴുതിയാൽ ഓർത്തുവെക്കാൻ പറ്റും രജിസ്റ്റേർഡ് കമ്പനിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് കമ്പനിയും അൺലിമിറ്റഡ് കമ്പനിയും മനസ്സിലാക്കണേ രജിസ്റ്റേർഡ് കമ്പനിക്കാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് കമ്പനീസും അൺലിമിറ്റഡ് കമ്പനീസും ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും എല്ലാ കമ്പനിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് വെറുതെ പറച്ചിലിന് ഒരു അൺലിമിറ്റഡ് കമ്പനി തിയററ്റിക്കലി പറയുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ കമ്പനീസ് നിലവിലില്ല ഇന്ന് എല്ലാ കമ്പനിയുടെയും ലൈബിലിറ്റീസ് അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലൈബിലിറ്റീസ് ആണ് എന്താ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുന്നില്ലേ നമ്മൾ എത്ര രൂപയുടെ ഷെയർ ആണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത്രയും എമൗണ്ട് നമുക്ക് മാക്സിമം നഷ്ടം വരും അല്ലാതെ കമ്പനി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലായി എന്ന് കരുതി ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വീടും പറമ്പും വിൽക്കണ്ട നിങ്ങൾ ആ കമ്പനിയുടെ എത്ര രൂപയുടെ ഷെയർ ആണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത്രയും ഷെയർ ആ എമൗണ്ട് മാക്സിമം നിങ്ങൾക്ക് നഷ്ടപ്പെടാം പതിനായിരം രൂപയുടെ ഷെയർ വാങ്ങിയെങ്കിൽ മാക്സിമം പതിനായിരം രൂപയാണ് നഷ്ടപ്പെടുന്നത് സോ ലിമിറ്റഡ് കമ്പനീസ് എ കമ്പനി ഇൻവെസ്റ്റ് ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് അതാണ് ഉദ്ദേശിക്കുന്നത് എത്ര രൂപയുടെ അതായത് വൈൻഡിങ് അപ്പ് സമയത്ത് കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വീടും പറമ്പും ഒന്നും നിങ്ങൾ വിൽക്കണ്ട നിങ്ങൾക്ക് മാക്സിമം എത്ര നഷ്ടപ്പെടും ഓക്കെ നിങ്ങൾ ആ വാങ്ങിയിരിക്കുന്ന ഷെയറിൻ്റെ എമൗണ്ട് നഷ്ടപ്പെടും ഈ ലിമിറ്റഡ് കമ്പനി തന്നെ വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട് പക്ഷേ അവിടെ ഇത് അവസാനം ഇല്ലല്ലോ ലിമിറ്റഡ് കമ്പനിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കലേ ഇതെങ്ങനെയാണ് രജിസ്റ്റേർഡ് കമ്പനി തന്നെ രണ്ട് ടൈപ്പ് ലിമിറ്റഡ് അൺലിമിറ്റഡ് ലിമിറ്റഡ് കമ്പനിക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട് ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റിയും ഈ ലിമിറ്റഡ് ബൈ ഷെയറിൻ്റെ കേസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുടെ ഷെയർ ആണോ ഉള്ളത് ദ ലൈബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ നോമൽ വാല്യൂ ഓഫ് ദ ഷെയർ ജി നിങ്ങൾ എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിയിരിക്കുന്നത് അത്രയും രൂപയ്ക്ക് നിങ്ങളുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണ് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങിയെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ നഷ്ടമേ വരത്തുള്ളൂ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ കമ്പനിയിലോട്ടൊന്നും കൊടുക്കണ്ട ദാറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ഷെയർ എന്നാൽ ലിമിറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എമൗണ്ട് ഗ്യാരൻറ്റിയും കൂടെ ചെയ്യും ലൈക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പതിനായിരം രൂപയുടെ ഉണ്ട് സപ്പോസ് സപ്പോസ് കമ്പനി ഭയങ്കരമായ നഷ്ടത്തിലാവുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഷെയർ കൂടാതെ എൻ്റെ കയ്യിലുള്ള ഷെയറിൻ്റെ എമൗണ്ട് കൂടാതെ ഞാനൊരായിരം രൂപയും കൂടെ അങ്ങ് തരാം അതെൻ്റെ ഗ്യാരൻറ്റി ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും ഇൻ അഡീഷൻ ടു ഷെയറിൻ്റെ വാല്യൂ ഇൻ അഡീഷൻ ടു നോമൽ വാല്യൂ ഓഫ് ഷെയർ നോമൽ വാല്യൂ ഓഫ് ഷെയർ ഈ പറയുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് കുറച്ച് എമൗണ്ട് ഗ്യാരൻറ്റി കൂടെ കൊടുക്കും അത് ഈ പറയുന്ന കമ്പനിയുടെ പോളിസിയിൽ അവർ എഴുതി വെച്ചിരിക്കും ഓരോരുത്തരും എന്ത് ഗ്യാരൻറ്റി തന്നിട്ടുണ്ടെന്നും സി ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങി എത്ര രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ എൻ്റെ മാക്സിമം ബാധ്യത പതിനായിരം രൂപയെ വരുത്തുള്ളൂ ഞാൻ ആ പതിനായിരം രൂപയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ മതി എന്നാൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ പതിനായിരത്തിന് മുകളിൽ ഞാൻ എന്തെങ്കിലും ഒരു എമൗണ്ട് കൂടെ ഗ്യാരണ്ടി കൊടുക്കണം ആ ബോട്ട് കമ്പനി നഷ്ടത്തിലായ പതിനായിരം പോയിട്ട് ഞാൻ ഒരു ആയിരം കൂടെ അങ്ങ് തരാം ഇങ്ങനെ ഞാനൊരു എമൗണ്ട് കൂടെ ഗ്യാരണ്ടി കൊടുക്കും ഓക്കെ അതൊന്നും റയർലി സംഭവിക്കത്തുള്ളൂ ഇതൊന്നും ആക്ച്വലി ഇപ്പോൾ ശരിക്കും നിലവിലുള്ളത് മാത്രമോ ലിമിറ്റഡ് കമ്പനിയിൽ ലിമിറ്റഡ് ബൈ ഷേഴ്സ് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലി ഇപ്പോൾ നിലവിലുള്ളത് ഇതൊന്നും വലുതായിട്ടില്ല എങ്കിലും നമുക്ക് തിയറി പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണമല്ലോ അപ്പോൾ ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി മനസ്സിലായല്ലോട്ടോ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ആ ഗ്യാരൻറ്റി വരെ ലിമിറ്റഡ് ആണ് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ പ്ലസ് നിങ്ങളൊരു ഗ്യാരൻറ്റിയും കൂടെ കൊടുക്കണം ഒരു നഷ്ടം വന്നാൽ ഞാൻ ഇത്ര രൂപയും കൂടെ ഞാൻ വേണമെങ്കിൽ സഹായിക്കാം അതിനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബേ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് അൺലിമിറ്റഡ് കമ്പനി ഈ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ കൂടെ കൂടെ ഇതൊന്ന് നോക്കൂണേ ദ ഇവിടാണ് ഇവിടെ ആണ് ഇവിടെ അവർ എത്തിയതേ ഉള്ളൂ രജിസ്റ്റേർഡ് കമ്പനി തന്നെ ഇപ്പം കിടന്ന് കറങ്ങുവാണ് നമ്മൾ ചാർട്ടേഡ് കമ്പനി പഠിച്ചു സ്റ്റാറ്റൂട്ടറി കമ്പനി പഠിച്ചു രജിസ്റ്റേർഡ് കമ്പനിക്കകത്ത് ലിമിറ്റഡ് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്തതാണ് അൺലിമിറ്റഡ് കമ്പനി അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനിയുടെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഈ പറയുന്ന അൺലിമിറ്റഡ് കമ്പനീസ് ആ പേര് തന്നെ ഉണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും അതായത് അവരുടെ വീടും പറമ്പും വിൽക്കേണ്ടി വരും പ്രാക്ടിക്കലി ഇങ്ങനത്തെ കമ്പനികളിന്ന് നിലവിലില്ല നമ്മളെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനും പാർട്ട്നർഷിപ്പിനും ഒക്കെ പറയുന്ന പോലെ കമ്പനിക്കൊരു നഷ്ടം വന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി കൊണ്ടുവരേണ്ടി വരും ഇതാണ് തിയററ്റിക്കലി പറയുന്നത് പേഴ്സണലി ലയബിൾ ആയിരിക്കുമെന്ന് എന്നാൽ ഇന്ന് നിലവിൽ ഇങ്ങനത്തെ കമ്പനീസ് ഇല്ല അപ്പോൾ തിയററ്റിക്കലി ജസ്റ്റ് പഠിക്കുന്നതാണ് അൺലിമിറ്റഡ് കമ്പനീസ് ഓക്കെ സോ അപ്പോൾ നമ്മൾ ഇവിടം വരെ പഠിച്ചു നോക്ക് ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ ചാർട്ടേഡ് കമ്പനിന്ന് കേട്ടാൽ ഉടനെ ഓർത്തോ ബ്രിട്ടീഷിലെ രാജ്ഞിയുടെയും രാജാവിൻ്റെ ഉത്തരവ് വെച്ചിട്ടാണ് അത് തുടങ്ങുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഇന്ത്യൻ പാർലമെൻറ്റിലോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിലെ നിയമസഭയിലോ പ്രത്യേക നിയമം പാസാക്കിയാണ് ആ കമ്പനി തുടങ്ങുന്നത് രജിസ്റ്റേർഡ് കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്താണ് തുടങ്ങുന്നത് രജിസ്റ്റേർഡ് കമ്പനിക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനി ലൈബിലിറ്റിയുടെ ബേസിലാണ് ലിമിറ്റഡ് ലൈബിലിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനീസും അൺലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനീസും ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനീസ് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് ബൈ ഷെയറിൻ്റെ വാല്യൂ ലിമിറ്റഡ് ബൈ ഒരു ഗ്യാരൻറ്റീഡ് എമൗണ്ടും ഓക്കെ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ലൈബിലിറ്റി എന്ന് പറയുന്നത് വീടും പറമ്പും വരെ വിൽക്കേണ്ടി വരും പ്രാക്ടിക്കലി ഇതാ ഇത് രണ്ടുമൊന്നും ഇല്ല സത്യത്തിൽ നമുക്ക് ശരിക്കും ഇത് മാത്രമേ ഉള്ളൂ നിയമപരമായിട്ടിപ്പോൾ ഇതൊക്കെ നിലവിലുള്ളൂ സോ ആദ്യത്തെ ഹെഡിൽ ഇനി ഒരെണ്ണം കൂടുതൽ ഫോറിൻ കമ്പനി ഫോറിൻ കമ്പനി ഈ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നേ ഉള്ളൂ പക്ഷേ അത് പൂർണ്ണമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശ രാജ്യത്തെ നിയമം അനുസരിച്ചായിരിക്കും ഇപ്പോൾ അമേരിക്കയിലെയോ ജപ്പാനിലെയോ കൊറിയയിലെയൊക്കെ കമ്പനികൾ ഇന്ത്യയിലുണ്ട് പക്ഷെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ചല്ല കൊറിയ നിയമം ജപ്പാൻ നിയമം അമേരിക്കൻ നിയമം അനുസരിച്ചായിരിക്കും ഫോറിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ശരിക്കും ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കമ്പനി ജനിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള നിയമം അനുസരിച്ചാണ് അണ്ടർ ദ ലോ ആൻഡ് എസ്റ്റാബ്ലിഷ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അവർക്കൊരു ബിസിനസ് പ്ലേസ് കാണും ചിലപ്പോൾ ഒരു ബ്രാഞ്ച് കാണും ഇന്ത്യയിൽ ആ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫോറിൻ ലോ അനുസരിച്ചാണ് ഇത്രയുമാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ പഠിച്ചല്ലോ അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ കമ്പനി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ ചാർട്ടേഡ് കമ്പനി സ്റ്റാറ്റ്യൂട്ടറി കമ്പനി രജിസ്റ്റേഡ് കമ്പനി ആൻഡ് ഫോറിൻ കമ്പനി രജിസ്റ്റേർഡ് കമ്പനി ക്യാൻ ബി എയ്തർ അതായത് എഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു ലിമിറ്റഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് കമ്പനി വീണ്ടും ക്ലാസിഫൈ ചെയ്തെങ്ങനെയാണ് ലിമിറ്റഡ് ബൈ ഷെയർ ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി ഇത്രയും എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് രണ്ട് രണ്ടര പേജ് വരും അതായത് എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ജസ്റ്റ് കമ്പനിയുടെ പേരും ഓരോ ഈ രണ്ട് വരി ഒരു കമ്പനിക്ക് രണ്ട് വരി വെച്ച് എഴുതിയാൽ തന്നെ നിങ്ങൾ എല്ലാം കൂടെ എഴുതി വരുമ്പം പത്ത് പേജെങ്കിലും ആവും മനസ്സിലായി അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ കാണാതിരുന്ന കുത്തി എന്താ പറയുക എല്ലാം കൂടെ കാണാമായിരുന്നു പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഈ ചാർട്ട് മനസ്സിലാക്കി വെക്കുക ഓരോ കമ്പനിയുടെ മീനിങ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അതോടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു നെക്സ്റ്റ് മരത്തിൻ്റെ ശാഖ അടുത്ത ചില്ലയിലോട്ട് ചാടാം ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ഈ ഒരു ഹെഡ് കഴിഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും ആ വാക്കിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്തു അതായത് ഈ പറയുന്ന സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലായിരിക്കും ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നു ആ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി ഏത് കമ്പനിയാണോ ഹോൾഡ് ചെയ്യുന്നത് അതാണ് സബ്സിഡിയറി കമ്പനി പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ സബ്സിഡിയറി കമ്പനിയുടെ പൂർണ്ണ അധികാരം ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും മനസ്സിലാകുന്നുണ്ടോ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്ന സംഭവം അതാണ് അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ ഒന്ന് പഠിച്ചോ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ദ കമ്പനി വിച്ച് ഹോൾഡ്സ് അനദർ കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ആളാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി എച്ച് ഹോൾഡിംഗ് കമ്പനി മനസ്സിലാക്കണമല്ലോ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നതാണ് മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന കമ്പനി സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ താഴെ വരുന്നതാണ് ഓക്കെ അതാണ് ഈ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ സംഭവം അതാണ് ഓൺ ദ വിസ് ഓഫ് കൺട്രോൾ അപ്പോൾ ഇവിടെ സബ്സിഡിയറിയ കമ്പനിയാണ് സബ്സിഡിയറി കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഹോൾഡിംഗ് കമ്പനിയാണ് പക്ഷേ ഹോൾഡിംഗ് കമ്പനിയെ സബ്സിഡിയറി കമ്പനി കൺട്രോൾ ചെയ്യത്തിയൊന്നുമില്ല സബ്സിഡിയറി കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനി അവർക്കാണ് പൂർണ്ണ റൈറ്റ് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ ഹോൾഡ് ചെയ്യുവാണ് എങ്ങനെ എങ്ങനെ എ എന്ന കമ്പനിയാണ് ഹോൾഡിംഗ് ബി സബ്സിഡിയറിയാണ് ആണ് എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ ഹോൾഡ് ചെയ്യുവാൻ ഇനി ബി എന്ന കമ്പനി സി എന്ന കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ലൈക്ക് ആ സമയത്ത് ബി ഹോൾഡിങ്ങും സി സബ്സിഡറിയാണെന്ന് വിചാരിക്കുക ഈ കോമ്പിനേഷൻ മനസ്സിലായോ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ അവിടെ എ ഹോൾഡിംഗ് കമ്പനി ബി സബ്സിഡറി കമ്പനി അറ്റ് ദ സെയിം ടൈം ി എന്ന കമ്പനി സിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ സമയം ആ ഒരു സമയത്ത് ബി ഹോൾഡിങ് സി സബ്സിഡിയറി ഈ കേസിൽ ഈ കേസിൽ ഇൻ ഡിഫോൾട്ടായിട്ട് ഈ കേസിൽ ഓട്ടോമാറ്റിക്കലി സി എന്ന കമ്പനിയും എയുടെ സബ്സിഡിയറി ആയിട്ട് തന്നെ പറയും കാരണം സി എന്ന കമ്പനിയെ ബി ആണ് ഹോൾഡ് ചെയ്യുന്നത് ബി എന്ന കമ്പനിയെ എ ആണ് ഹോൾഡ് ചെയ്യുന്നത് സോ ഓട്ടോമാറ്റിക്കലി സിയും എയുടെ സബ്സിഡിയറി ആയിരിക്കും ഇതും കൂടെ ഓർത്തോണം ഡയറക്റ്റ് സബ്സിഡിയറി അല്ലെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എ എന്ന കമ്പനിയുടെ സബ്സിഡിയറി ആണ് ബി ബി എന്ന കമ്പനിയുടെ സബ്സിഡിയറി ആണ് സി എങ്കിൽ ഓട്ടോമാറ്റിക്കലി എയുടെ സബ്സിഡിയറി തന്നെയാണ് സി ക്ലിയർ ആയില്ല കാരണം ബിക്ക് സ്വന്തമായിട്ടൊരു അധികാരം ഇല്ലല്ലോ ബിയുടെ കൺട്രോൾ മൊത്തം എയുടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിയും എയുടെ കയ്യിൽ തന്നെ ആയിരിക്കണമല്ലോ ഇതും കൂടെ നോക്കി വെച്ചേക്കണേ ഇതും കൂടെ ജസ്റ്റ് ഉണ്ട് ഇതുകൊണ്ടൊന്നും പഠിച്ച് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി മനസ്സിലായെന്ന് വിചാരിക്കുവാണ് അതാണ് ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ ഇതൊക്കെ എളുപ്പമാണ് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ജില്ലയിലോട്ട് ചാടാം ഓണർഷിപ്പ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് രണ്ടെണ്ണേ ഉള്ളൂ ഗവൺമെൻറ് കമ്പനിയും ഗവൺമെൻറ് അല്ലാത്ത കമ്പനി ഗവൺമെൻറ് കമ്പനിയും നോൺ ഗവൺമെൻറ് കമ്പനിയും ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാട്ടോ ഒരു കമ്പനി ഗവൺമെൻറ് കമ്പനി ആവുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഹോൾഡിങ്ങിൽ മിനിമം അൻപത്തി ഒന്ന് ശതമാനം സർക്കാരായിരിക്കണം ഷെയർ ഹോൾഡ് ചെയ്യേണ്ടത് അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം രണ്ടുപേരും കൂടെ ചേർന്നാവാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ അൻപത്തൊന്ന് ശതമാനമെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ രണ്ടുപേരും കൂടെ ചേർന്നോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെൻറ് കമ്പനിയാണ് അങ്ങനല്ലാത്ത എല്ലാ കമ്പനിയും നോൺ ഗവൺമെൻറ് കമ്പനി സിമ്പിൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ടോട്ടൽ ഓണർഷിപ്പിൻ്റെ അൻപത്തിയൊന്ന് ശതമാനമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അവർ ഒരുമിച്ചോ ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി ഒബ്വിയസ്ലി ഗവൺമെൻറ് കമ്പനി അതാണ് ഗവൺമെൻറ് കമ്പനി അല്ലാത്ത അമ്പത്തൊന്ന് ശതമാനം ഷെയർ കൈവശം ഇല്ലാത്ത ബാക്കി എല്ലാ കമ്പനിയും നോൺ ഗവൺമെൻറ് കമ്പനി ഇപ്പോൾ ഈ മൂന്ന് ക്ലാസിഫിക്കേഷനിൽ നിൽക്കട്ടെ ഞാൻ ഇന്ന് ഇത്ര പഠിപ്പിക്കുന്നുള്ളു ഇത്രേ നിക്കട്ടെ ഓടിച്ചെന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസ് ഓഫ് ഇൻകോപറേഷനിൽ നാല് ക്ലാസിഫിക്കേഷൻ പഠിച്ച് കാണുമല്ലോ ചാർട്ടേഡ് സ്റ്റാറ്റുട്ടറി രജിസ്റ്റേഡ് ഫോറിൻ രജിസ്റ്റേഡ് രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് അൺലിമിറ്റഡ് ലിമിറ്റഡിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് ബൈ ഷെയർ ലിമിറ്റഡ് ബൈ ഗാരി ഓൺ ദ ബേസ് ഓഫ് കൺട്രോളിൽ രണ്ടെണ്ണം ഹോൾഡിംഗ് സബ്സിഡിയറി അത് എളുപ്പമല്ലേ അതായത് ഹോൾഡ് ചെയ്യുന്നതാരാണ് സബ് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഏറ്റെടുത്ത് വെച്ചേക്കുക സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയാണ് എന്താ പറയുക ഏറ്റെടുക്കപ്പെട്ടത് ഓക്കെ ഓണർഷിപ്പിൻ്റെ ബേസിൽ ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള കമ്പനിയും ഗവൺമെൻറ് ഓണർഷിപ്പിലല്ലാത്ത കമ്പനിയും ഇത് മൂന്നെണ്ണമാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തുന്നത് ഇനിയുണ്ട് രണ്ടെണ്ണം കൂടെ അതായത് രണ്ടെണ്ണം കൂടെ ഉണ്ട് നമ്പർ ഓഫ് മെമ്പേഴ്സ് കാര്യം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന ഈ ടോപ്പിക്ക് ഉണ്ടല്ലോ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി അത് മാത്രം കുറേ പറയാനുണ്ട് കുറേ പറയാനുണ്ട് അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലത് ഭയങ്കര ലെങ്തിയായിപ്പോവും ഇത്തിരി പ്രശ്നമാണ് കുറച്ച് ഉണ്ട് അതിനകത്ത് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി മാത്രം പഠിച്ചാൽ തന്നെ നാല് മാർക്കിന് ഡിഫറൻസ് ചോദിക്കാറുണ്ട് മീനിങ് ചോദിക്കാറുണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പം അതിനകത്തൊരു ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഞാൻ കയറ്റുന്നില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ദാ ഈ ഇവർ നാലെണ്ണം കിടക്കുന്നുണ്ടോ ഒരു അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണത്തിൽ ഈ അസോസിയേറ്റ് കമ്പനിയും വൺ മാൻ കമ്പനിയും സ്മോൾ കമ്പനിയും ഒക്കെ സ്ഥിരം വൺ മാർക്ക് ചോദ്യങ്ങളാണ് അപ്പം ഇത് എസ് എ വരുമ്പോൾ എല്ലാ എഴുതണം എസ് എ വരുമ്പോൾ എല്ലാം എഴുതണം പക്ഷേ നാല് മാർക്കിനും ആ രണ്ട് മാർക്കിനുമൊക്കെ ഒന്ന് ചവിട്ടി പിടിക്കുമ്പം ഇവർക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് ഇതിൻ്റെ പാർട്ട് ബി ആയിട്ട് എടുക്കാം തൽക്കാലം ഇത്രയും നിൽക്കട്ട് ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക സോ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഒന്നും പഠിക്കാമെന്ന് പോയി പരീക്ഷ എഴുതരുത് ഇനിയും പറയരുത് കമ്പനി അഡ്മിനിസ്ട്രേഷൻ പാടാണ് പാടാണെന്ന് നിങ്ങൾ ഇനി എന്തിനോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഓ ഇതൊക്കെ ഭയങ്കര എളുപ്പമായി ഇയാൾ കൂടുതൽ ഡയലോഗ് അടിക്കൊന്നും വേണ്ട ഇനി വരാൻ പോണ മുടികൾ പിന്നെ വരാൻ പോകുന്ന മുടികൾ ഭയങ്കരമാണ് ഒന്നുമില്ല ഏറ്റവും പാടുള്ള കാര്യങ്ങളായി പറയുന്നത് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യമുള്ള ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് ഒന്ന് പഠിച്ചു വെച്ച് തരാം ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി രണ്ടെണ്ണമായിട്ട് കാണാം